ഹേസലിന് വിളിക്കുമ്പോ മേക്കാട്ട് പണിക്ക് പോകുന്നതിന്റെ മെച്ചമാ. ഇന്നലെ കഴിച്ച കുട്ടികൾ ഒരു ഇതിനേക്കാൾ കേമമായിട്ട് വായിക്കും. ഡോ, പള്ളിപ്പെരുന്നാളിന്റെ സീസണാ വരുന്നത്. തിരുനാൾ കമ്മിറ്റിക്കാരുടെ ഇടിമേടിച്ചു കൂട്ടണ്ടെങ്കിലേ മര്യാദയ്ക്ക് പ്രാക്ടീസ് ചെയ്. ഇതാ കേട്ടോ. ഒക്കെ ശരിയാവും മോനെ. അമലു, ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. ഇനി വരുമ്പോ പഠിച്ചിട്ട് വന്നോ. ശരി, അശനെ ചാവി വിട്ടോ. ആ, ഇറങ്ങാറായോ? എങ്ങോട്ടാടാ അമലു? ശേഖരാ, ഒന്നിങ്ങോട്ട് വന്നേ. എത്ര നേരമായി മോനെ. നാളെ കഴിഞ്ഞ് അവളുടെ കല്യാണമാണ്. നീ കുഴപ്പമൊന്നും എനിക്കൊന്ന് അവളെ കണ്ട് പറഞ്ഞിട്ട് വേണം. എല്ലാരും രണ്ടു മിനിറ്റ് ഒന്ന് മാറിക്കൊടുത്തേ. ചെറുപ്പം മുതലേ രണ്ടാളും വലിയ ചങ്ങാതിമാരാ. പക്ഷെ ജോലിക്കാരിയുമായി എറണാകുളത്തേക്ക് പോകുന്നതുകൊണ്ട് കല്യാണത്തിന് ഉണ്ടാവില്ല അത്രേ. അയ്യോ, അത് കഷ്ടായില്ലോ. ആ, അങ്ങോട്ടങ്ങ് ഇറങ്ങിക്കൊടുക്ക എല്ലാവരും. ഞങ്ങൾ പുറത്തുണ്ടോ? നീ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നവര് എന്ത് ചതി ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് അവരെ കൊല്ലാനൊന്നും പറ്റില്ലല്ലോ. താലിയേട്ടം കഴുത്ത് നീട്ടി കൊടുക്കുമ്പോൾ നീ അത് ഓർത്തു. സങ്കടമുണ്ട് എന്ന് കരുതി ഞാൻ ഇതും വിചാരിച്ചുകൊണ്ടിരിക്കാനൊന്നും പോകുന്നില്ല. ഇതാ, ഈ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ പിന്നെ നീ എനിക്കൊരു ഓർമ്മയാ. വെറും ഒരോർമ്മ. ചെക്കൻ ഡോക്ടറാ, വലിയ തറവാട്ടുകാര്. ആലോചന വന്നപ്പോ അവൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. ഞങ്ങളും പിന്നെ അങ്ങ്. നിനക്ക് സങ്കടമുണ്ടെന്ന് എനിക്കറിയാം. രണ്ടാൾക്കും നല്ലതിങ്ങനെയാണെന്ന് അങ്ങ് കരുതിയാ മതി.